എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സുകൾ നമ്മളങ്ങനെ പെട്ടെന്ന് മനസ്സിലാകണമെന്നുമില്ല. ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമെല്ലാം കേൾക്കുകയും അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ നമുക്കിത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ഇല്ല, ചിലവർക്കൊക്കെ. അപ്പോൾ ഒന്ന്, ഇത് നമ്മൾ പ്രാർത്ഥനാപൂർവം നമ്മൾ വെളിപാടുകളാണെന്ന് മനസ്സിലാക്കി നമ്മുടെ മനസ്സുകൊണ്ട് ഇത് വലിയ രഹസ്യങ്ങളാണെന്ന് മനസ്സിലാക്കി സ്വീകരിക്കാൻ പരിശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വിശുദ്ധ അഗസ്തീനോസ് ഈ നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞതാണ്. എന്നോട് ഒന്ന് രണ്ട് പേര് അല്ലെങ്കിൽ ഒരാളൊരു സന്ദേശം ചോദിച്ചതാണ്, ബ്രദറെ എങ്ങനെയാണ് ഈ രാജാക്കന്മാർക്ക് ആ നക്ഷത്രം കണ്ടപ്പോൾ ആ കുഞ്ഞ് മിശുഹായാണെന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ അതെല്ലാം ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വിശുദ്ധ അഗസ്തീനോസും വിശുദ്ധ ജോൺ ക്രിസോസ്തോം എല്ലാം പറയുന്നുണ്ട്, വെളിപാടാണ് അതിൻ്റെ പ്രധാന വിഷയം. വെളിപാട്, അതായത് ഇങ്ങനെ ഒരു വചനം പറഞ്ഞായിരുന്നു, ശബ്ദമില്ലാത്ത കുഞ്ഞിനെ ശബ്ദമില്ലാത്ത രീതിയിൽ ദൈവം സംസാരിച്ചു. ശബ്ദത്തോടെ സംസാരിക്കാറായപ്പോൾ യേശുവിൻ്റെ അപ്പസ്തോലന്മാർ ശബ്ദത്തോടെ സംസാരിച്ചു. എന്നാൽ ശിശുവായിരുന്ന ആ മിശിഹായെ ശബ്ദമില്ലാത്ത, സംസാരിക്കാൻ പറ്റാത്ത മിശിഹായ്ക്ക് ശബ്ദമില്ലാത്ത നക്ഷത്രം സാക്ഷ്യപ്പെടുത്തി. അത് വെളിപാടിലൂടെയാണത്, വെളിപാട്. അപ്പോൾ ഈ വെളിപാടാണ് അവർക്ക് കിട്ടുന്നത്. വെളിപാട് എങ്ങനെ കിട്ടുന്നതെന്ന് നമ്മൾ യുക്തി കൊണ്ട് മനസ്സിലാവില്ല. യുക്തി കൊണ്ട് മനസ്സിലാകുകയാണെങ്കിൽ അത് വെളിപാടല്ല. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, എനിക്കിതെല്ലാം വെളിപാടിലൂടെയാണ് കിട്ടിയത്. അതുകൊണ്ട് ഇതെങ്ങനെ അവർക്ക് മനസ്സിലായി എന്നുള്ളതിന് ഉത്തരം ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ശിമയോൻ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞത്, ഇത് വിജാതിയർക്ക് വെളിപാടിൻ്റെയും തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വത്തിൻ്റെയും അടയാളമാണ്. അപ്പോൾ വെളിപാടിലൂടെയാണ് അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ് സാരാംശം. വെളിപാടിലൂടെ, വെളിപാടിലൂടെ ദൈവത്തിന് ഒരു കാര്യത്തെ ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ദൈവം തന്നെയാണത് മനസ്സിലാക്കി കൊടുക്കുന്നത്. ദൈവം തന്നെയാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അത് വെളിപാടിലൂടെയാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അതാണ് അതിൻ്റെ ഉത്തരം. എങ്ങനെയാണ് ഈ ജ്ഞാനികൾക്ക് നക്ഷത്രത്തിലൂടെ ഇത് യേശുവാണെന്ന് മനസ്സിലായെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൻ്റെ ഉത്തരം, വെളിപാടിലൂടെയാണ്. ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ ചോദിക്കുക, അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവേ ആ വെളിപാട് തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് വെളിപ്പെടുത്തി കിട്ടും. ഓക്കെ, ഇപ്പം നമ്മളിനി വിശുദ്ധ അഗസ്തീനോസ് പറയാണ്, നക്ഷത്രം പോലുള്ള അത്തരം ഒരു കാഴ്ച ക്രിസ്തുവിൻ്റെ ജനനത്തെ സൂചിപ്പിക്കുന്നുവെന്ന് അവരെ ആരാണ് പഠിപ്പിച്ചതെന്ന് നിങ്ങൾ ചോദിക്കുമോ? ഞാൻ ഉത്തരം പറയുന്നു, മാലാഖാമാരിൽ നിന്ന് ഒരു വെളിപാടിൻ്റെ മുന്നറിയിപ്പ് വഴി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉണ്ടോ ആ വെളിപാട് എന്നുള്ളത്? ഒരു വെളിപാടിൻ്റെ മുന്നറിയിപ്പ് വഴി. അത് നല്ല മാലാഖാമാരിൽ നിന്നാണോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുവോ? ദുഷ്ടാരൂപികൾ, അതായത് സാത്താന്മാർ പോലും യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പുതിയ നിയമത്തിൽ ഈശോയുടെ പ്രഘോഷവേളയിലെല്ലാം കേട്ടിട്ടുള്ളതാണ്. സാത്താന്മാർ ഈശോൻ്റെ അടുത്ത് വന്ന് അലറി വിളിച്ചുകൊണ്ട് നീ ദൈവപുത്രനാണെന്ന്, അല്ലെങ്കിൽ സമയം പൂർത്തിയാകുന്നതിനേക്കും നീ എന്നെ എന്തിന് പീഡിപ്പിക്കാൻ വന്നു ദൈവം, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളതെല്ലാം. എന്നാൽ എന്തുകൊണ്ടാണ് അവർ നല്ല മാലാഖാമാരിൽ നിന്ന് കേൾക്കാത്തത്? കാരണം ക്രിസ്തുവിനെ അവർ ആരാധിച്ചപ്പോൾ അവർ തങ്ങളുടെ രക്ഷ അന്വേഷിക്കുകയായിരുന്നല്ലോ, അവരുടെ ദുഷ്ടതയെ ശപിക്കുകയായിരുന്നല്ലോ. മാലാഖാമാർ അവരോട് ഇങ്ങനെ പറഞ്ഞിരിക്കും, നിങ്ങൾ കണ്ട നക്ഷത്രം ക്രിസ്തുവാണ്, അവിടെ നിന്ന് എവിടെ ജനിച്ചുവോ അവിടെ പോയി നിങ്ങൾ അവിടുത്തെ ആരാധിക്കുവിൻ, ജനിച്ചവൻ എത്ര വലിയവനാണെന്ന് കാണുവിൻ. അപ്പോൾ ഇതിന് ഇനി എങ്ങനെയാണ് ബേസിസ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, അതെങ്ങനെയാണ് മാലാഖ സംസാരിക്കണമെന്നൊക്കെ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് അടിസ്ഥാനപരമായ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഇവ കാര്യങ്ങൾ വിശുദ്ധ അഗസ്തീനോസിനെ പോലെയുള്ള വേദപാരംഗതന്മാരും സഭാപിതാക്കന്മാരും പറയുമ്പോൾ അത് പരിശുദ്ധാത്മനിവേശിതമായിട്ടാണ് അവർ പറയുന്നത് എന്ന്. അപ്പോൾ നമുക്ക് എനിക്ക് ഇവരെല്ലാം പറയണമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ്, അവർ പരിശുദ്ധാത്മാവിലൂടെ ആണ് പറയുന്നത് എന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഈ സഭാപിതാക്കന്മാരെ കുറിച്ച്
മനസ്സിലാക്കി. സഭാപിതാക്കന്മാർ എന്ന് പറയുന്നത് ആദിമ സഭയിലെ 6-7 നൂറ്റാണ്ട് കാലത്തുണ്ടായ ഏറ്റവും വലിയ ജ്ഞാനികളും വേദപാരംഗതന്മാരെയാണ്. അവരെ നമ്മൾ വിശുദ്ധന്മാരെന്നോ വേദപാരംഗതന്മാരെന്നോ പോലും അല്ല പറയുന്നത്, അവരെ പിതാക്കന്മാരെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ സഭയുടെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൻ്റെ ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഡോക്ട്രിനായിട്ട് മാറിയിരിക്കുന്നതാണ്. അത് ഒരാൾക്ക് മാത്രമല്ല, അതുകൊണ്ടാണ് കട്ടേന ഔറയിൽ വിശുദ്ധ തോമസ് അക്വിനാസ് എടുക്കുന്ന ഇത് ഒരേ കാര്യത്തിന് 3-4 സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനം എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരാൾ പറയുന്നത് മാത്രം എടുത്തിട്ട് പോലുമല്ല അതിനെ വിശകലനം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയത് ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെളിപാട് മുഖേനയാണ്. ഇനി ആ വെളിപാട് തരുന്നതിന് പല വഴികളുണ്ട്. അതിന് ദൈവം ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു, വ്യക്തികൾ ഉപയോഗിക്കുന്നു, മലാഖമാർ ഉപയോഗിക്കുന്നു. പക്ഷേ അവർ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അത് മനസ്സിലാകണത് എങ്ങനെയാണ്? അപ്പോൾ ഇവിടെ പറയുകയാണ് ദുഷ്ടാത്മാവായിരിക്കാം പറയണത്. പക്ഷേ ആ ദുഷ്ടാത്മാവ് പറഞ്ഞാലും അതിന് വെളിവ് കിട്ടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. ദൈവത്തിന് ആരെ വേണമെങ്കിലും ഉപയോഗിക്കാം, ദൈവം ദുഷ്ടാത്മാക്കളെ ഉപയോഗിക്കാം. കാരണം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ദുഷ്ടാത്മാക്കൾ അല്ലെങ്കിൽ പിശാച് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവത്തിന് അവരെ ഉപയോഗിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. അവർ മോശമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ദൈവം അവരെ വിട്ടുകൊടുത്തിരിക്കുന്നത് വേറെ ഒന്നുകൊണ്ടുമല്ല, അവരെന്ത് ചെയ്താലും അതിനെല്ലാം നന്മയാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്നതുകൊണ്ടാണ്. നമ്മളുടെ മാനുഷിക മനസ്സിൽ പിശാച് വളരെ മോശമായ ഒന്നായിട്ടാണ് കാണുന്നത്. കണ്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷെ പിശാച് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. കാറ്റിക്കിസത്തിൽ അതൊന്ന് വായിക്കണം, നല്ലതാണ്. കാരണം എപ്പോഴും നമുക്കുള്ള ഒരു ചിന്ത പിശാച് ഏതാണ്ട് ദൈവത്തിനേക്കാൾ വലിയ എന്തോ സംഭവമാണെന്നാണ്. ഇന്നലെ ഒരാളെന്നോട് ചോദിച്ചു, ബ്രദറെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നടത്തുമ്പോൾ അവരിലുള്ള പിശാച് നമ്മളിൽ കയറില്ലേ, അതുകൊണ്ട് നമ്മൾ സംരക്ഷണ പ്രാർത്ഥനയൊക്കെ എടുത്ത് വളരെ ശ്രദ്ധിക്കേണ്ടെന്നല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സംരക്ഷണ പ്രാർത്ഥന എടുക്കാറില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അകത്ത് കർത്താവുണ്ട്, എൻ്റെ അകത്തുള്ളവൻ. അപ്പോൾ 1 യോഹന്നാൻ 4:4 പറയണ എന്താ, നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലുതാണ്. ഞാൻ അതുകൊണ്ട് ഒരു സംരക്ഷണ പ്രാർത്ഥന എടുക്കാറില്ല. കാരണം എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലുതാണ്. ഞാൻ എല്ലാ ദിവസവും, നമ്മൾ എന്തിനാണ് കുരിശ് വരയ്ക്കണം? ഇത് കണ്ടോ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ശത്രുക്കളിൽ ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങളുടെ തമ്പുരാനെ കണ്ടോ, തമ്പുരാൻ എവിടെയാ? നമ്മുടെ അകത്ത്. നിന്റെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും. അപ്പം നമ്മളെ തന്നെ കുരിശ് വരയ്ക്കുമ്പോൾ തന്നെ നമ്മളിൽ വസിക്കുന്ന തമ്പുരാനെ നമ്മൾ ഓർക്കുമ്പോൾ തന്നെ, ഇപ്പം നമ്മുടെ കൊച്ചെന്തെങ്കിലും ഒരു മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ ആക്രമിക്കാൻ ഒരു പട്ടി ഓടി വരുമ്പോൾ നമ്മൾ അവൻ സംരക്ഷണ പ്രാർത്ഥന നടത്തിയില്ല അതുകൊണ്ട് പട്ടി കടിക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുമോ? അതോ ആ പട്ടിയുടെ ആക്രമണത്തിൽ നിന്ന് അവനെ വാരിയെടുക്കുമോ? അതാണ് ദൈവത്തെ നമ്മൾ വാത്സല്യം നിറഞ്ഞ ഒരു പിതാവായിട്ട് എപ്പോഴും കാണണം. ഇത് പറയുന്നത് ഈ ദുഷ്ടാത്മാക്കളുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. ഇതൊന്ന് വായിച്ചോട്ടെ, 395 CCC 395. അത് മുഴുവനും വായിക്കണം. ചിലവർ അതിൻ്റെ നടുക്കുള്ള ഒരെണ്ണം മാത്രം വായിക്കാറുണ്ട്. നടുക്കുള്ളത് പറയണത് ഇങ്ങനെയാണ്, എന്നാലും ഗൗരവതരമായ ഉപദ്രവങ്ങൾ വരുത്തി വയ്ക്കാമെന്ന്. പിശാച് ഗൗരവതരമായ ഉപദ്രവങ്ങൾ വരുത്തി വയ്ക്കാം CCC 395 പറയണു. പക്ഷെ അതിൻ്റെ മുകളിലും താഴെയും പറയണത് വായിക്കുന്നില്ല. എന്താണ് മുകളിലും താഴെയും പറയുന്നത്? എങ്കിലും പിശാചിൻ്റെ ശക്തി അനന്തമല്ല, അവൻ ഒരു സൃഷ്ടി മാത്രമാണ്. പൂർണ്ണമായ അരൂപി എന്ന നിലയിൽ അവൻ ശക്തനാണെങ്കിലും അവൻ എന്നും ഒരു സൃഷ്ടിയാണ്. മനസ്സിലായോ? ദൈവമാരാണ് സൃഷ്ടാവ്. ദൈവരാജ്യത്തിൻ്റെ നിർവൃതി തടയാൻ അവൻ ശക്തനല്ല. ദൈവത്തോടും യേശുക്രിസ്തുവിൽ സാക്ഷാത്കൃതമാകുന്ന ദൈവരാജ്യത്തോടും തികഞ്ഞ വിദ്വേഷത്തോടെ പിശാച് ഈ ലോകത്തിൽ പ്രവർത്തിച്ചേക്കാം. അവൻ്റെ പ്രവർത്തനം ഓരോ മനുഷ്യനും സമൂഹത്തിനും ആത്മീയവും പരോക്ഷവുമായി ശാരീരികമായി പോലുമുള്ള ഗൗരവതരമായ ഉപദ്രവങ്ങൾ വരുത്തിവെക്കുന്നതുമാകാം. എന്നാലും കണ്ടോ, പിശാചിനെ അവൻ്റെ ദുഷ്പ്രവർത്തനത്തിന് അനുവദിക്കാറുണ്ട്.
എന്തുകൊണ്ടാണ് അനുവദിക്കുന്നത്? ദൈവത്തിന് അതിൽ നിന്ന് പോലും നന്മയുണ്ടാക്കാൻ കഴിയും. CCC 412 എഴുതിയിട്ടുണ്ട്, ഇപ്പോൾ ഞാനത് വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ചാൽ മതി. ശക്തിയോടും സമ്മതിയോടും കൂടി മനുഷ്യൻ്റെയും ലോകത്തിൻ്റെയും ചരിത്രത്തെ നിയന്ത്രിച്ച് നയിക്കുന്ന ദൈവിക പരിപാലന. പിശാചിനെ അവൻ്റെ പ്രവർത്തനത്തിന് അനുവദിക്കാറുണ്ട്. പൈശാചിക പ്രവർത്തനത്തെ ദൈവം അനുവദിക്കുന്നുവെന്നത് ഒരു വലിയ രഹസ്യമാണ്. എങ്കിലും നമുക്കറിയാം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും കാണാപ്പാടറിയാവുന്ന വചനമാണ് റോമർ 8:28. എങ്കിലും നമുക്കറിയാം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും എല്ലാം നന്മയ്ക്കായി അവിടുന്ന് ക്രമീകരിക്കുന്നുവെന്ന്. കണ്ടോ, എല്ലാം എല്ലാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മളെല്ലാവരിലും ശക്തമായി കുടികൊള്ളുന്നു. പിശാചിൻ്റെ എന്ത് പ്രവർത്തനത്തെയും ദൈവം പരാജയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇപ്പോൾ ഇത് യേശുവിൻ്റെ ജനന സമയത്തിൻ്റെ അവസ്ഥയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ പലതും അനുവദിച്ചു. എന്നാൽ ഈ കാലഘട്ടം മാറി, യേശു കുരിശിൽ പിശാചിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടം. യേശുവിൻ്റെ ജനന സമയത്തുള്ള കാലഘട്ടമല്ല യേശുവിൻ്റെ മരണസമയത്തുള്ള കാലഘട്ടം. യേശുവിൻ്റെ മരണസമയത്ത് യേശു പിശാചിനെ പരാജയപ്പെടുത്തി. ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിലൊരു പാർട്ടി രാജ്യം ഭരിക്കുകയായിരുന്നു. ആ പാർട്ടി രാജ്യം ഭരിച്ചു. ഞാനിപ്പോൾ പാർട്ടിയുടെ പേരൊന്നും പറയണില്ല. ഇലക്ഷൻ വന്നപ്പോൾ പുതിയൊരു പാർട്ടി ജയിച്ചു. അപ്പോൾ ജയിച്ച പാർട്ടി രാജ്യം ഭരിക്കണോ? അതിനു മുമ്പ് രാജ്യം ഭരിച്ചിരുന്ന പാർട്ടി തോറ്റുപോയി. തോറ്റപ്പോൾ ഇനി അവർക്ക് രാജ്യത്തിൻ്റെ ഭരണത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ അവരുണ്ട്, പാർട്ടിയുണ്ട്. പാർട്ടിയുണ്ട്, പാർട്ടി പ്രവർത്തകരുണ്ട്. പക്ഷെ അവർക്ക് അധികാരമില്ല, ഭരണമില്ല. എങ്കിലും അവർ ശബ്ദിച്ചുകൊണ്ടിരിക്കും, അവർ ജാഥ നടത്തും, അവർ പ്രതിരോധമുണ്ടാക്കും, അവർ ബഹളമുണ്ടാക്കും. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യവും നടക്കാൻ പോകില്ല. റൂളിംഗ് പാർട്ടി കാര്യം നടത്തുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ റൂളിംഗ് പാർട്ടി ഏതാണ്? റൂളിംഗ് പാർട്ടി കർത്താവിൻ്റെ പാർട്ടിയാണ്. നിങ്ങൾ ഏത് പാർട്ടിക്കാരനാ? നമ്മൾ കർത്താവിൻ്റെ പാർട്ടിയാണ്. അപ്പോൾ നമുക്കെതിരെ ഓപ്പോസിഷൻ പാർട്ടി എന്തൊക്കെ ബഹളമുണ്ടാക്കിയാലും ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവർക്കൊന്നും നമ്മളൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ പിശാച് നമ്മളിൽ കയറും എന്ന് വിശ്വസിക്കരുത്. നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു എന്ന് വിശ്വസിക്കണം. ദൈവമാണ് നമ്മളെ നയിക്കുന്നത്, ദൈവമാണ് നമ്മളെ പരിപാലിക്കുന്നത്. അപ്പം ഇത് പറയുന്നത് പിശാച്. ഇപ്പം ഇവിടെ ഇത് പറയുമ്പോൾ ഒരു പാരഡോക്സ് നമുക്ക് തോന്നാം, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തോന്നാം. അത് പിശാച് പറഞ്ഞു കൊടുക്കുമോ? അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ അന്തരാർത്ഥം എന്താണെന്ന്. ഒന്നുകൂടി വായിക്കുകയാണ്, നക്ഷത്രം പോലുള്ള അത്തരം ഒരു കാഴ്ച ക്രിസ്തുവിൻ്റെ ജനനത്തെ സൂചിപ്പിക്കുന്നുവെന്ന് അവരെ ആരാണ് പഠിപ്പിച്ചത് നിങ്ങൾ ചോദിക്കുമോ? ഞാൻ ഉത്തരം പറയുന്നു, മാലാഖാമാരിൽ നിന്നും. ശ്രീ അഗസ്തീനോസ് കൃത്യമായിട്ട് പറയുകയാണ്, ഒരു വെളിപാടിൻ്റെ മുന്നറിയിപ്പ് വഴി. കണ്ടോ, മാലാഖാമാർ പറഞ്ഞാലും അത് വെളിപാടിലൂടെ കിട്ടുന്നത്. അത് നല്ല മാലാഖാമാരിൽ നിന്നാണോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുവോ? ദുഷ്ടാരൂപികൾ, അതായത് സാത്താന്മാർ പോലും യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ദൈവപുത്രനെന്ന് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് അവർ നല്ല മാലാഖമാരിൽ നിന്ന് കേൾക്കാത്തത്? കാരണം ക്രിസ്തുവിനെ അവർ ആരാധിച്ചപ്പോൾ അവർ തങ്ങളുടെ രക്ഷ അന്വേഷിക്കുകയായിരുന്നല്ലോ. തങ്ങളുടെ രക്ഷ അന്വേഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതുവരെ അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം. അപ്പോൾ അവരുടെ രക്ഷ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അവർ അപ്പോഴും രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവരുടെ ദുഷ്ടതയെ ശപിക്കുകയായിരുന്നല്ലോ. മാലാഖമാർ അവരോട് ഇങ്ങനെ പറഞ്ഞിരിക്കും, നിങ്ങൾ കണ്ട നക്ഷത്രം ക്രിസ്തുവാണ്. അവിടെ നിന്ന് എവിടെ ജനിച്ചുവോ അവിടെ പോയി നിങ്ങൾ അവിടത്തെ ആരാധിക്കുവിൻ. ജനിച്ചവൻ എത്ര വലിയവനാണെന്ന് കാണുവിൻ എന്ന് മാലാഖമാർ അവരോട് പറഞ്ഞിരിക്കും. ഇതാണ് വിശുദ്ധ അഗസ്തീനോസിൻ്റെ പ്രബോധനം. അപ്പോൾ ഇത് നമ്മളങ്ങ് വിശ്വസിക്കണം. മാലാഖമാർ യേശുവിനെ തന്നെ ഏറ്റു പറഞ്ഞിട്ടുള്ളതാണ്, ദാ ഇവൻ ദൈവപുത്രനാകുന്നു. അപ്പോൾ ദൈവപുത്രനെ അവർക്കറിയാം. അവർ ദൈവത്തിൻ്റെ ഇനി അവരുടെ ഇഷ്ടപ്രകാരമാവണമെന്നില്ല അവർ പറയുന്നത്. ദൈവമാണ് അവരിലൂടെ ഒരുപക്ഷെ പറയിപ്പിക്കുന്നത്. സൃഷ്ടിയാണവർ. സൃഷ്ടിയായതുകൊണ്ട് സൃഷ്ടാവിന് അവരെ എന്ത് വേണം ചെയ്യാം, സൃഷ്ടാവ് അവരുപയോഗിക്കാം. അപ്പോൾ നമ്മളൊരു പ്രാവശ്യം മനസ്സിലാക്കി, ഇതിനകത്ത് മനസ്സിലാക്കി, പിശാചിനെ ദൈവം
പല കാര്യങ്ങളും ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. ഇനി വിശുദ്ധ ലിയോ ദ ഗ്രേറ്റ് പറയുകയാണ്, ശാരീരിക നേത്രങ്ങൾ കൊണ്ട് അപ്രകാര നക്ഷത്രത്തെ കണ്ടു, എന്നാലും സത്യത്തിൻ്റെ കൂടുതൽ പ്രകാശമുള്ള ഒരു രശ്മി അവരുടെ ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറി. യഥാർത്ഥ വിശ്വാസത്തിൻ്റെ പ്രകാശനം വഴി അവർ ബുദ്ധി തെളിഞ്ഞവരായി. പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ കുറച്ചും കൂടി ക്ലിയറായി. അതാണ് വിശുദ്ധ അഗസ്തീനോസ് വെളിപാടിലൂടെയാണെന്ന് പറഞ്ഞതിനെ വിശുദ്ധ ലിയോ ദ ഗ്രേറ്റ്. ഇതിവര് വ്യത്യസ്ത കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാരാണ് കേട്ടോ. വിശുദ്ധ ലിയോ പിതാവ് പറയുന്നത് ശ്രദ്ധിക്കണം, ശാരീരിക നേത്രങ്ങൾ കൊണ്ട് അപ്രകാര നക്ഷത്രത്തെ കണ്ടു, പക്ഷെ വെളിപാട് കിട്ടുന്നത് ആ ശാരീരിക നേത്രത്തിലൂടെ അല്ല, എന്നാലും സത്യത്തിൻ്റെ കൂടുതൽ പ്രകാശമുള്ള ഒരു രശ്മി, അതായത് ഈ ദൃശ്യമായ പ്രകാശത്തെക്കാൾ അദൃശ്യമായ സത്യത്തിൻ്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറി. യഥാർത്ഥ വിശ്വാസത്തിൻ്റെ പ്രകാശനം വഴി അവർക്ക് അവർ ബുദ്ധി തെളിഞ്ഞവരായി. ഇത് വളരെ മനോഹരമായിരിക്കുന്നില്ലേ? നമുക്ക് ഈ വചനം ശ്രദ്ധിക്കാം. വിശുദ്ധ ലിയോ ശാരീരിക നേത്രങ്ങൾ കൊണ്ട് അപ്രകാര നക്ഷത്രത്തെ കണ്ടു, പക്ഷെ അതുകൊണ്ടല്ല, എന്നാൽ അതൊരാവശ്യമാണത് കാണുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് കിട്ടുന്ന ദർശനങ്ങൾ അതിനൊരു വ്യാഖ്യാനമുണ്ട്. ആ ദർശനം ഒന്ന്, എന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന വ്യാഖ്യാനം അതിൻ്റെ ആന്തരിക അർത്ഥമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ദർശനമാണ് കാണുന്നത്, ഒരു സർപ്പത്തെ കാണുന്നു ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ. പെട്ടെന്ന് നമ്മൾ മനസ്സിൽ കിട്ടുന്ന എന്തെങ്കിലും ഒരു ബോധ്യം കൊണ്ട് അതിൻ്റെ അർത്ഥം വയ്ക്കരുത്. ആ സർപ്പം ഭയങ്കര അപകടമാണ്, സർപ്പം പിശാചാണ്, സർപ്പം പാപമാണ്, ഇങ്ങനെ ചിന്തിക്കരുത്. വെളിപാടെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ആന്തരികമായ ഒരു അറിവ് നൽകും. അപ്പോൾ ഇത് നടന്നൊരു സംഭവമാണ്. ഞാനങ്ങനെ ഒരു പെണ്ണിന് വേണ്ടി, ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു സർപ്പത്തെ കണ്ടു. ശ്രദ്ധിക്കണം, ഇപ്പോൾ നമ്മളൊന്നും ചിന്തിക്കരുത് ആ സർപ്പം എന്താണെന്ന്. പരിശുദ്ധാത്മാവേ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ വേറെ ഒരു മുൻവിധിയും കൂടാതെ ചിന്തിക്കണം പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയും. പരിശുദ്ധാത്മാവ് പറഞ്ഞതായിരുന്നു, ഇവള് ആസ്മയുണ്ട്, ഇവൾക്ക് 25 വർഷമായിട്ട് ആസ്മയാണ്. അതിന് കാരണം 25 വർഷം മുമ്പ് ഒരു സർപ്പം കണ്ട് പേടിച്ചത് കൊണ്ടാണ് കണ്ടോ. അവളോട് ചോദിച്ചിട്ട് അവൾക്കൊരു ഓർമ്മയും തോന്നണില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവ് എത്ര വയസ്സിലാണ്? അപ്പോൾ കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു, അവൾക്ക് 10 വയസ്സുള്ളപ്പോഴാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് 10 വയസ്സുള്ളപ്പോൾ നീ ഇങ്ങനെ ഒരു സർപ്പത്തെ കണ്ട് പേടിച്ചിട്ടുണ്ടോ? 10 വയസ്സ്, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കും. അവള് ശരിക്ക് ഭയന്ന് വേറെ ചാലറി കരയാൻ തുടങ്ങി. അന്നുണ്ടായ അതേ സംഭവം അവളിലുണ്ടായി. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അപ്പോൾ ആസ്മ മാറി കണ്ടോ. 25 വർഷത്തെ ആയിട്ടുണ്ടായിരുന്ന ആസ്മ മാറി. അപ്പോൾ ഇവിടെ പ്രധാന വിഷയം, നമ്മൾ കിട്ടുന്ന അടയാളങ്ങൾ, ദർശനങ്ങളിലൂടെ കാണുന്ന അടയാളങ്ങൾ, അത് നമ്മൾക്ക് തരുന്ന ഒരർത്ഥമല്ല ചിന്തിക്കേണ്ടത്. അതിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഒരു വെളിപാട് തരും നമുക്ക്. അതാണ് ദർശനവരങ്ങൾ എന്നെല്ലാം പറയുന്നത്. ദർശനവരങ്ങൾ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമാണ്. ഒരാൾ പറഞ്ഞു, എൻ്റെ രണ്ട് ഫിഷിംഗ് ബോട്ട് വെറുതെ കിടക്കുകയാണ്, ഓടണില്ല, സാറൊന്ന് പ്രാർത്ഥിച്ച് നോക്കി എന്തുകൊണ്ടാണ് അത് ഓടാത്തത്. ഞാൻ പറഞ്ഞു, ഈ ഫിഷിംഗ് ബോട്ട് ഓടാത്തത് പരിശുദ്ധാത്മാവിൻ്റെ വരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമല്ല, പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വരം ആത്മീയ കാര്യങ്ങൾ. അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല സാറേ, ഞാൻ ഈ ഫിഷിംഗ് ബോട്ട് മേടിച്ചത് സാറിനെ പോലെയുള്ള ഒരാൾക്ക് ദർശനം കണ്ടിട്ടാണ്. അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ ദേ രണ്ട് ബോട്ട് കാണുന്നു, അതുകൊണ്ട് നീ ബോട്ട് മേടിച്ചോളൂ. അങ്ങനെ മേടിച്ച് 2 വർഷമായിട്ട് ബോട്ട് ഓടണില്ല, ഞാൻ ബാങ്കിന് പൈസ അടച്ചടച്ച് മുടിഞ്ഞു ഭയങ്കര. ഞാൻ പറഞ്ഞു, എൻ്റെ സ്നേഹിത, പരിശുദ്ധാത്മാവ് ദർശനം കൊടുത്തിട്ടുണ്ടാവും ബോട്ടിൻ്റെ, പക്ഷെ അതിൻ്റെ വെളിപാടതല്ല. ഞാനിനി വാക്ക് പറയണത് വെളിപാടെന്നാണ്, അതിനൊരു വെളിപ്പെടുത്തലുണ്ടാകണം. ദൃശ്യമായി കണ്ട ആ ബോട്ടിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ എന്താണ് പറയുന്നതെന്നുള്ളത്, അതിനാണ് വെളിപാട് വരങ്ങൾ. അതാണ് ദർശനവരത്തിൻ്റെ ഏറ്റവും പ്രധാന, അത് പരിശുദ്ധാത്മാവ് തരുന്നൊരു വെളിപ്പെടുത്തലാണ്. ഇപ്പം ശരിക്കും മനസ്സിലാവും കേട്ടോ. ഇപ്പം കണ്ടോ, ഞാൻ പറഞ്ഞു നമുക്കൊരു പണി ചെയ്യാം, നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. അപ്പം അദ്ദേഹത്തിന് ദർശനം കിട്ടിയെന്ന് പറഞ്ഞാൽ ശരി, പക്ഷെ 2 ബോട്ട് ദർശനത്തിൽ കണ്ടു എന്ന് പറഞ്ഞ് അത് ബോട്ട് മേടിക്കാനെന്ന് ആരാ പറഞ്ഞ്? പരിശുദ്ധാത്മാവ് പറയോ? പറഞ്ഞോ? അതെനിക്കറിയില്ല. ആ പരിശുദ്ധാത്മാവ് നൽകുന്നത് ആത്മീയ കാര്യങ്ങളാണ്. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈ 2 ബോട്ട് അന്ന് ഒരാൾക്ക് ദർശനത്തിൽ കാണിച്ചു കൊടുത്തു, അതിൻ്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മാവേ,
ഉടനെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇദ്ദേഹം രണ്ട് ബോട്ടിലാണ് കാല് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് പരിശുദ്ധാത്മാവ് പറയണത്, നിങ്ങൾ രണ്ട് ബോട്ടിലാണ് കാല് വെച്ചിരിക്കുന്നത്. ഈ കേൾ, അത് ശരിയാണ് ബ്രദറെ, ഉണ്ടോ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് രണ്ട് വർഷം മുമ്പേ പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാനേ ഇവിടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെയൊക്കെ ലീഡറൊക്കെയാണ്, പക്ഷേ എനിക്ക് പാണ്ടിച്ചേരിയിൽ ഒരു ബ്രാൻഡ് ഷാപ്പുണ്ട്. ഇത് ഞാൻ ഒരുപാട് ധ്യാനങ്ങളിൽ പറയാറുള്ളതാണ്, നിങ്ങൾ അതിനോട് ക്ഷമിക്കണം. കാരണം ഇത് വളരെ കൃത്യമായ ഒരു അറിവ് നമുക്ക് നൽകുകയാണ്, ദർശനം എന്താണ്, അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്നുള്ളത്. അപ്പോൾ ആ ദർശനത്തിനെ അതിൻ്റെ മാനുഷികമായ അർത്ഥത്തിലല്ല ചിന്തിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഇത് വലിയൊരു സഹായകമായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആത്മീയമായ ഒരു വിവേചനം കിട്ടി. അപ്പോൾ എന്ന പോലെ തന്നെയാണ് നക്ഷത്രം കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് നക്ഷത്രം വാരഫലമോ ജ്യോതിഷമോ ജാതകമോ അതൊന്നുമല്ല ഇവിടെ നൽകുന്നത്. ആ നക്ഷത്രം ഒരു ദൈവീക വെളിപ്പെടുത്തലിൻ്റെ ഒരു അടയാളമാണ്. ആ അടയാളം അവരുടെ ആത്മാവിലേക്ക് ഒരു വെളിപാട് നൽകുന്നു. എങ്ങനെയാണത്? ഇതാ വിശുദ്ധ ലിയോ പറയണത് കേട്ടോ, ശാരീരിക നേത്രങ്ങൾ കൊണ്ട് അപ്രകാരം നക്ഷത്രത്തെ കണ്ടു. കറക്റ്റ്. ഇപ്പം നമ്മൾ ഈ ബോട്ട് കണ്ട മാതിരി ഇവിടെ ബോട്ട് കാണുന്നത് ഒരു ദർശനത്തിലൂടെയാണ്, എങ്കിലും അതൊരു സൂചനയാണ്, ഒരടയാളമാണ്. അപ്പോൾ ഇവിടെ ശാരീരിക നേത്രം കൊണ്ട് അപ്രകാരവും നക്ഷത്രത്തെ കണ്ടു. എന്നാലും സത്യത്തിൻ്റെ കൂടുതൽ പ്രകാശമുള്ള ഒരു രശ്മി അവരുടെ ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറി. യഥാർത്ഥ വിശ്വാസത്തിൻ്റെ പ്രകാശനം വഴി അവർ ബുദ്ധി തെളിഞ്ഞവരായി. അപ്പോൾ അവരുടെ ബുദ്ധിയിലേക്ക്, അവരുടെ ആത്മാവിലേക്ക് സത്യം, ആരാണ് സത്യം? യേശുക്രിസ്തുവാണ് സത്യം. യേശുക്രിസ്തുവാകുന്ന, സത്യമാകുന്ന വ്യക്തിയുടെ ആ പ്രകാശം അവരുടെ ആത്മാവിലേക്ക് വന്നിട്ട് അവരുടെ അകത്ത് ഒരു വെളിപാട് കിട്ടുകയാണ്, ഇന്നതാണ് അതിൻ്റെ അർത്ഥമെന്ന്. ഇപ്പം എനിക്ക് കിട്ടിയില്ലേ, ഈ ബോട്ട് കണ്ടുകൊണ്ട് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതാണ് അതിൻ്റെ അർത്ഥമെന്ന്. പക്ഷേ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു വെളിവ് എനിക്ക് കിട്ടുകയാണ്. ആ നേരത്ത് ഇയാൾ രണ്ട് ബോട്ടിലാണ് കാല് വെച്ചിരിക്കുന്നത്, ശബ്ദമായിട്ടാണ് അവിടെ വന്നത്. സമയം കഴിഞ്ഞു. നമ്മളിന്ന് ഒരുപാട് ദൂരം പോയില്ലെങ്കിലും ഒരു വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. നമുക്ക് നന്ദി പറയാം.